സജിതയെ 10 വർഷത്തോളം വീട്ടിൽ താമസിപ്പിച്ചു എന്നത് വിശ്വസിക്കുന്നില്ലെന്ന് റഹ്മാന്റെ മാതാപിതാക്കൾ. റഹ്മാന്റെ മുറിയിൽ ഒട്ടും സൗകര്യമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി റഹ്മാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങിയത് വീട്ടിൽ തന്നെയാണ്. രാത്രി മുറിയിലുള്ള ടിവിയുടെ ശബ്ദം കൂട്ടിവെക്കും. എന്നാൽ മറ്റൊരാൾ ഒപ്പം താമസിച്ചിരുന്നതായി വിശ്വസിക്കുന്നില്ല എന്നും മാതാപിതാക്കൾ പറഞ്ഞു. റഹിമാന്റെയും സജിതയുടെയും ജീവിതം സംബന്ധിച്ച് ഇപ്പോഴും വലിയ വിവാദങ്ങളും ചർച്ചകളും എല്ലാം നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റഹിമാൻ താമസിച്ച വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ അവർ വീട്ടുകാർ വലിയ എതിർപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് കയറി കാണാനൊക്കെ അനുമതി നൽകിയിട്ടുണ്ട്. നമുക്ക് ആ വീടൊന്ന്, ആ അവർ താമസിച്ച സ്ഥലം ഒന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ ഈ വീടിൻ്റെ വരാന്ത. ഇവിടെയാണ് ഈ രണ്ട് മുറികളുണ്ട്. ഈ മുറികളുടെ ഈ അറ്റത്താണ്. ഈ മുറിയിലാണോ താമസിച്ചിരുന്നത്? വളരെ ചെറിയ ഒരു മുറി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ചെറിയൊരു മുറിയാണുള്ളത്. ഇവിടെ നമുക്കറിയാം ഒരു 6.5 അടി ഉയരം മാത്രമാണ് ഈ ഇതിനകത്തുള്ളത്. അപ്പം ഇവിടെയാണ് ഇവർ താമസിച്ചു എന്ന് പറയുന്നത്. ഈ റഹീമാനും സജിദയും താമസിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇപ്പോഴും അതേ, ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ല അതിനുള്ളിൽ. ഇതിനുള്ളിൽ ഈ പിന്നെ ഈ കുട്ടി ഇരുന്നു, ഇത്രയും വർഷം ഇരുന്നു പറഞ്ഞതിന് ഒരു ഇതുമില്ല. ഈ ജനലൊക്കെ ഈ 3 വർഷത്തിൻ്റെ അപ്പാട് ഇതൊക്കെ പിന്നെ ഈ കഴി ഫുള്ളായിട്ട് ഈ സൈസ് കഴിവുള്ളതാണ്. പിന്നെ അതിന് ശേഷമാണ് അത് ഞാൻ ഈ വീറുവിനുള്ളിൽ ഞാൻ കടക്കാത്തതും പോകാത്തതൊക്കെ അതിന് ശേഷമാണ് ഇതൊക്കെ ചെതല പിടിച്ചു എന്നാണ് പറയുന്നത്. ഇതെന്തെങ്കിലും ചെതല പിടിച്ച ശല്യം ഇതാണോ, അപ്പുറത്തെ ആ ഇത് ഇത് ചെതല പിടിച്ചതാണോ, ഇതറിയില്ല. ചെതല പിടിച്ചത് ഇത് ചെതല പിടിച്ചതാണോ, ഇത് ഇതൊക്കെ പോയിരിക്കുന്നത് ചെതല പിടിച്ചു എന്നാണ് പറയുന്നത്. പോലീസുകാരെടുത്ത് അവൻ പറയുന്നത് ചെതല പിടിച്ചു എന്ന്. അപ്പം അതിന് അവരൊന്നും പറഞ്ഞില്ല. അതെന്താ ഇതൊക്കെ ഇങ്ങനെ ചെതല പിടിച്ചിട്ടില്ലല്ലോ, പിടിക്കാത്തതാണല്ലോ. ഇത് മുറിച്ച് എടുത്തതിൻ്റെ ഒരു അംശം പോലും കൂടി ഇട്ടിട്ടില്ല. ഈ പട്ടിയ കഷ്ണം മുറിച്ച് ഒരാംശം പോലും കൂടി ഇട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പം ഇവരുള്ള സമയത്ത് ഇവർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവൻ ഇവിടെ വീട് വിട്ട് എവിടെയും പോയില്ല. പെങ്ങളെ ഉടുമലപ്പട്ടി എൻ്റെ മകളിലെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇതാ കുട്ടിനെയും കൂട്ടിക്കൊണ്ട് സ്കൂളിൽ കൂട്ടിയാൽ കുട്ടിനെയും കൊണ്ട് പോകും. അവിടെ പോയി ഇന്ന് പോകേണ്ട ഉണ്ണി എന്ന് അവൾ പറഞ്ഞാൽ ഒരു ദിവസം ഇരിക്കും, പിറ്റേന്ന് അവിടെ എത്തും അവൻ. അല്ലാണ്ട് താമസിച്ച് അവിടെയും പണിക്കുക, എല്ലാവരും വിളിക്കുന്നുണ്ട്, ഇവൻ പോകുന്നില്ല. ഇവ എനിക്ക് കാല് വേദനിക്കണം, എനിക്കൊന്നും ആകില്ല, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഈ റൂമിൽ തന്നെ ഇങ്ങനെ കിടക്കും. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ട് കിടക്കും. അപ്പോൾ അത് കാരണം ഇവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടു. എന്താണ് ഒന്നും പറയാണ്ട് ഞങ്ങൾക്ക് ഇത് ഒടുവിൽ എൻ്റെ വയറ് കഴുകി വന്ന് മൂന്ന് മക്കളിൻ്റെ താഴെയുള്ളതാണ് ഈ 4-ാമത്തത്. അപ്പോൾ ഇവനെ ഞങ്ങൾ സ്നേഹിച്ചു. ഒരു മകനുള്ളത് കല്യാണം കഴിച്ച് പോയിട്ട് 10-20 കൊല്ലമായി വെളിയിൽ. അപ്പോൾ ഇവൻ ഞങ്ങൾക്കൊരു തണലായില്ലേ. അപ്പോൾ ഇവനെ ഞങ്ങൾ സ്നേഹിച്ച് നല്ല രീതിയിൽ ഇവൻ പോണ വഴിയിൽ കൂടെ ഞങ്ങൾ പോയി. പക്ഷെ ഈ പെൺകുട്ടിനെ താമസിച്ചു പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. ഇത് സാറേ പറയുന്നത് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ അടുക്കളുണ്ട് അവിടെ. അത് അവിടെ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നത് അപ്പുറത്ത് കഴിക്കും. സാൻഡി കൊണ്ട് പ്ലേറ്റ് കഴുകി അവിടെ വെച്ചും കൊണ്ട് അവൻ ഉണ്ടാകാണ്ട് ഇങ്ങനെ വരുന്നു. ഞങ്ങൾ സീരിയൽ കണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുകൂടെ ഇങ്ങോട്ട് പോവുക. ഈ മുറി ടി വി ഉണ്ടായിരുന്നു? ഓ, ടി വി ഉണ്ടായിരുന്നു. അത് അവനെ അപ്പങ്ങളിലടപ്പി കൊണ്ടുവന്നതാണ് അവൻ. എത്ര കാലമായി കൊണ്ടുവന്നത്? കൊണ്ടുവന്നിട്ട് അത് വന്ന് കൊണ്ടുവന്നിട്ട് ഒരു 2-3 വർഷമാകും, 3-4 വർഷമാകുള്ളൂ. ഓ, അത്രേ ഉള്ളൂ. അപ്പം ഈ അവൻ വരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് എപ്പോഴാണ് ഇവിടെ എത്താറുള്ളത്? ജോലി കഴിഞ്ഞാൽ 6:30 ഒക്കെ വരും, ചിലപ്പോൾ 7 മണിയാകും, അങ്ങനെയൊക്കെ വരും. എന്താ കുറച്ചായിട്ടുള്ളൂ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് തന്നെ. ഒരു ഒരു ആകെ 2 ആഴ്ച എന്താ പോയിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ കുറച്ച് ദിവസം മാത്രമേ ജോലി അല്ല 10 വർഷമല്ല ഇരിക്കാൻ തുടങ്ങുമ്പോൾ വർഷാപ്പണിക്ക് പോയി വണ്ടി ചാക്കി പൊട്ടി വീണ പിന്നെ 13 കൊല്ലമായി ഇരിപ്പാണ്. ഞങ്ങൾ ഒരുപാട് ആസ്പത്രിയും എല്ലാ പഠിച്ച വിദ്യയൊക്കെയും നോക്കി എല്ലാ ചികിത്സയും കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവനെ കൊണ്ടുവന്നെങ്കിൽ ആസ്പത്രി കേസ് പറഞ്ഞാൽ അപ്പോൾ കിട്ടും കൂടെ അങ്ങനെ ഓടും. അപ്പോൾ ഓടിയപ്പോൾ ഞങ്ങൾ പാലക്കാട് ആസ്പത്രി കൊണ്ട് മെൻ്റൽ ആസ്പത്രി കൊണ്ട് നോക്കി. ഇപ്പം ഞങ്ങൾ അധികം പോവുകയാണെങ്കിൽ ഞാൻ പോവുകയാണെങ്കിൽ തുപ്പും. ഇത് ആ കുട്ടിയുണ്ട്, ആ കുട്ടീനെ കൊണ്ട് മിണ്ടില്ല, ആരും കൊണ്ട് മിണ്ടില്ല അവൻ. ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ട് കിടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് കിടക്കുകയാണെങ്കിൽ നമ്മളൊന്നും മിണ്ടണ്ട, അവൻ്റെ ഇഷ്ടത്തിന് പോട്ടെ പറഞ്ഞ് ഞങ്ങളും മിണ്ടാണ്ടിരിക്കും. പക്ഷേ ഈ പെൺകുട്ടിനെ ഇവിടെ താമസിച്ച വിവരം ഞങ്ങൾക്ക് ഒരു തലമാറ കൊടുക്കും, ഞങ്ങൾക്ക് വിശ്വാസമില്ല. വീട്ടിലുള്ള സമയത്തും ഈ മുറിക്കകത്ത് തന്നെയാണോ നിൽക്കാറുള്ളത്? ഞാനൊക്കെ ഇവിടെയുള്ള സമയത്ത് അപ്പുറത്ത് അലക്ക് എന്തൊക്കെ ചെയ്യുമോ അവൻ ചെയ്യുന്നത് കാണാം. അത് അവൻ്റെ ഡ്രസ്സുകൾ മാത്രം, ബാക്കി ഒരു വേറെ ഒരു ഡ്രസ്സും കണ്ടിട്ടില്ല. ഈ ഓട്ട ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതും പോലെ മറിച്ച് ഒരു ഇതിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ആ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഈ ഫോട്ടോവിനെ
ഇത് ഇപ്പോൾ ഈ എന്നാളാണ് ഞാൻ പറഞ്ഞു അന്നൊരു ദിവസം പറഞ്ഞു ഈ ഫോട്ടോ എന്തിനാണ്ട ഇതിനുള്ളിൽ വെച്ച് കീറി 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 ഇതിവിടെയൊക്കെ ഫോട്ടോ ഒന്ന് വൃത്തിച്ചിടണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കളയാം അതിനെ കീറി എടുക്കാം. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടോ? അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവരെ എന്താണ് അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ സംശയമില്ലല്ലോ നമുക്ക്. നമുക്ക് പോയി ഇപ്പം കിടക്കണ റൂമില്ല, അവിടെ നിങ്ങോട്ട് കയറി നോക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. തട്ടിയടിക്കുമ്പോൾ ഞാൻ തട്ടിയടിച്ചിട്ടുണ്ട്, ഇവിടം വരെയൊക്കെ തട്ടിയടിക്കും. ബാക്കി ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊക്കെ തട്ടിയടിച്ചാൽ ഇത് ഈ റൂമിനുള്ളിലേക്കൊന്നും കിടക്കില്ല, പൊടി പൊട്ടൊക്കെ വീണാലും. ഈ ഓട് പൊളിച്ച സമയത്ത് ഇവൻ ഇവിടെ വന്നിട്ട് ഇത് ഇവൻ്റെ ഈ ബോക്സുകളൊന്നും തൊടരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓ അതിനൊപ്പം ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ മൊക്കെ ഉയർത്തിയിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എത്ര ഉയരം ഉണ്ടായിരുന്നു? അത് ഇത്ര വരുന്ന തന്നെ ഉള്ളൂ. ഇത്ര ഉയരത്തില് ഒരു ബോക്സ്? അല്ല ബോക്സ് അല്ല, ഒരു എന്താ ഒരു മഞ്ഞ മഞ്ഞ ടാർപോളി മഞ്ഞ ടാർപോളി. അപ്പൊ അതിനകത്ത് എന്താണെന്നാ പറഞ്ഞത്? അതിനകത്ത് ഞങ്ങൾക്ക് അറിയാമല്ലോ, ഇതിനകത്ത് ടിവിയും പെട്ടിയും കണിക്കേണ്ട കവഞ്ചി ഉള്ളതാണല്ലോ, പെട്ടിയും പട്ടവും ഒക്കെ കാണാനില്ല. അതൊക്കെ അതിനെ മറിച്ച അവിടെ ഏതെങ്കിലും കെട്ടില്ല. ഇപ്പൊ മേൽക്കൂര പൊളിക്കുന്ന സമയത്ത് അത് അത് പൊളിച്ചു തൽക്കാലം മാറ്റാനൊക്കെ സമ്മതിച്ചിരുന്നു? അത് അത് മാറ്റേണ്ട ആവശ്യം വരും വന്നില്ലല്ലോ.